എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി സീറോ മലബാർ സഭയെയും വിശ്വാസികളെയും ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട ഭിന്നതകളും തർക്കങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും പ്രചരണങ്ങളും. ഇതേപ്പറ്റി സംസാരിക്കണമെന്നോ എഴുതണമെന്നോ ഒട്ടും വിചാരിച്ചതല്ല. എങ്കിലും വിശുദ്ധ കുർബാനയെപ്പറ്റി നടത്തുന്ന അബദ്ധമായ പ്രചരണങ്ങളും പഠനങ്ങളും ഏതൊരു വിശ്വാസിയും പോലെ എന്നെയും അസ്വസ്ഥനാക്കുന്നു. അതുകൊണ്ട് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഈയൊരു ശബ്ദരേഖ ചെയ്യുന്നു. ഇവിടെ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കാതെ, പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ദൈവശാസ്ത്രത്തെ വികലമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അനേകം അൽമായരും അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന സംഘടനകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ രണ്ടു വർഷക്കാലമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മാത്രം പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു പക്ഷത്തിൻ്റെയും കൂടെ നിന്നുകൊണ്ടുള്ള ഒരു സംസാരമല്ല ഇത്. ജനാഭിമുഖ കുർബാനയെ ക്രിസ്തു സ്ഥാപിച്ച ബലി എന്ന് പറയുന്ന ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അൽമായ നേതാക്കളും അവരെ അനുകൂലിക്കുന്നവരും എന്തിനേറെ പറയുന്നു. നമ്മൾ ബഹുമാനിക്കുന്ന കുറേ വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ഒരുപാട് പേർ തെറ്റായ പഠനങ്ങൾ നമ്മുടെ അതിരൂപതയിൽ എങ്ങും വ്യാപിപ്പിച്ചു എന്നുള്ളത് നിലവിൽ സത്യമാണ്. ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കുക എന്നുള്ളത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റുകളും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളും ഏതൊരു വൈദികനെ പോലെ എല്ലാ വിശ്വാസികൾക്കും അവൈലബിളാണ്. അതാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ട്രാൻസ്പെറൻസി, അതായത് സുതാര്യത. അത് വായിച്ച് അതിൽ നിന്ന് ബോധ്യം ഉൾക്കൊണ്ട ഒരാൾക്കും ഇങ്ങനെ ഒരു വാദഗതി ഉന്നയിക്കാനോ പഠിപ്പിക്കാനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കുർബാനയുടെ ക്രമം ഇഷ്ടപ്പെടുന്നതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. അതിനുവേണ്ടി നിലകൊള്ളുന്നതിന് പിന്നിലുള്ള ഘടകങ്ങൾ പലതും ഉണ്ടായിരിക്കാം. ജനാഭിമുഖ കുർബാന ഒരു പറ്റം വരുന്ന വൈദികർക്കും അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങൾക്കും വേണമെന്ന് പറയുന്നത് പിന്നിൽ കാരണങ്ങൾ പലതുമുണ്ടാകാം. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് വൈദികൻ ജനത്തിന് അഭിമുഖമായി നിന്ന് അവരെ നോക്കി, വൈദികൻ ചെയ്യുന്നതെല്ലാം അവരും നോക്കി, അത് എല്ലാം ഒരു ദേവാലയത്തിൻ്റെ എല്ലാ അകലങ്ങളിൽ നിന്നും വ്യക്തമല്ലെങ്കിൽ കൂടി ഇവയെല്ലാം വീക്ഷിച്ച് അപ്പോൾ പ്രധാനപ്പെട്ട പല നേരത്തും അത് നോക്കാതെ കണ്ണുമടച്ചു നിൽക്കുന്ന വിശ്വാസികളെയും തല കുമ്പിട്ട് നിൽക്കുന്ന വിശ്വാസികളെയും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ കൂടി ഇതെല്ലാം വീക്ഷിച്ച് കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരിക്കാം ആ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇഷ്ടം. പക്ഷേ അതിനെ തിരുവചനവുമായി സഭയുടെ പാരമ്പര്യങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത് കത്തോലിക്ക സഭയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് തന്നെ ഇന്ന് കത്തോലിക്ക സഭയിൽ പിന്തുടരുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും രീതികളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് എന്നാണ്. അതിലൊന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥം, രണ്ടാമത്തേത് സഭയുടെ പാരമ്പര്യം, അതായത് അപ്പസ്തോലിക പാരമ്പര്യം, മൂന്നാമത്തേത് ദൈവിക വെളിപാടുകൾ, അതായത് കാലാകാലങ്ങളിലായി വിശുദ്ധർക്കും ദൈവം ആഗ്രഹിക്കുന്നവർക്കും കൊടുത്തിട്ടുള്ള സഭ അംഗീകരിച്ച വെളിപാടുകൾ. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് പരിശുദ്ധ സഭയുടെ എല്ലാ ആരാധനാക്രമങ്ങളും പ്രാർത്ഥനകളും കൂദാശകളും കൂദാശ അനുകരണങ്ങളും എല്ലാ അനുഷ്ഠാന രീതികളും തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കത്തോലിക്ക സഭ എന്നത് പറയുന്നത് പോലെ ഒരു സഭ മാത്രമല്ല, അത് ഏകമായിരിക്കുന്നത് 24 വ്യത്യസ്ത വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയിലാണ്. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ മതബോധനം നമ്മുടെ ഇടയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ബാല്യകാലത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ ഒരു ദുഃഖസത്യമായി അവശേഷിക്കുന്നു. കാരണം 24 സഭകളുണ്ടെന്നും അവയ്ക്ക് ഓരോന്നിനും അതിൻ്റേതായ രീതികളും പാരമ്പര്യങ്ങളും അപ്പസ്തോലിക ഒറിജിനുകളും ഉത്ഭവങ്ങളും, അതായത് ഓരോ സഭയും വിവിധ അപ്പസ്തോലന്മാരിലൂടെ വിവിധ സ്ഥലങ്ങളിൽ രൂപപ്പെട്ട സഭകളാണ്, ഇവയൊക്കെ ഉണ്ടെന്നും അറിയാനും മനസ്സിലാക്കാനും ഒരുപക്ഷെ ഭൂരിപക്ഷം പേർക്കും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ അതിന് ശ്രമിക്കുന്നില്ല. ഇതിൽ തന്നെ
ഈ 24 സഭകളുടെയും അധ്യക്ഷൻ ആയിരിക്കുന്നത് റോമയിലെ സഭയുടെ അധ്യക്ഷനായ അല്ലെങ്കിൽ റോമൻ ലത്തീൻ സഭയുടെ അധ്യക്ഷനായ പരിശുദ്ധ പാപ്പായാണ്. അതിൻ്റെ അർത്ഥം റോമൻ കത്തോലിക്കാ സഭ പിന്തുടരുന്ന ആചാരങ്ങളും പ്രാർത്ഥനകളുമാണ് ബാക്കി 23 സഭകളിലും പിന്തുടരുന്നത് എന്നല്ല. ഇതാണ് ഭൂരിഭാഗം പേരെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം. ഇനി പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വന്നാൽ, ഈ 24 സഭകൾക്കും ഒരേ വിശ്വാസവും ഒരേ കൂദാശകളുമാണുള്ളത്. അതായത് ഒരേ സത്യവിശ്വാസവും 7 കൂദാശകളും. എന്നാൽ 24 സഭകളും അവർ തങ്ങളുടെ സഭകളിൽ ഉള്ളവരെ പഠിപ്പിക്കുന്ന രീതി, ശിക്ഷണക്രമം, അവർ പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ അതായത് ലിറ്റർജിക്കൽ രീതി, അവർ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം, ഇവയിലെല്ലാം വ്യത്യാസങ്ങൾ വച്ചു പുലർത്തുന്നു. തീർച്ചയായും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇവയെല്ലാം ഒരേ സത്യവിശ്വാസവും ഒരേ കൂദാശകളുമാണ് പ്രഘോഷിക്കുന്നത്. അതാണ് കത്തോലിക്കാ സഭയുടെ ഐക്യം. അതേസമയം 3 കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം, സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യം, ദൈവീക വെളിപാടുകൾ, ഇവ 3 കത്തോലിക്കാ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. എന്നാൽ ചില സഭകൾ വിശുദ്ധ ഗ്രന്ഥത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സഭകൾ എന്നുദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള സഭകൾ ഒരിക്കലും കത്തോലിക്കാ സഭകളല്ല. പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കുസ്ത പോലെയുള്ള അകത്തോലിക്കാ സഭകൾക്ക് പലതും വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവർ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യത്തെയോ സഭയുടെ വെളിപാടുകളെയോ വിലക്കെടുക്കുന്നില്ല. അവരെയെല്ലാം അകത്തോലിക്കാ സഭകൾ എന്നാണ് നാം വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ജപമാല ചൊല്ലുക എന്നുള്ളത് ഒരു ദൈവീക വെളിപാടിലൂടെ, ഒരു വിശുദ്ധനിലൂടെ സഭയിൽ വന്ന ഒരു പാരമ്പര്യമാണ്. അത് ബൈബിളിൽ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല. അതുപോലെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വണക്കം, മാതാവിനെ സംബന്ധിച്ച വിശ്വാസ സത്യങ്ങൾ, ഇവയൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങും പ്രതിപാദിക്കുന്നില്ല. ഇവയൊക്കെയും അപ്പസ്തോലിക പാരമ്പര്യങ്ങളിലൂടെയും ദൈവീക വെളിപാടുകളിലൂടെയും നമുക്ക് ലഭിച്ചതാണ്. ഇത്തരത്തിൽ 24 സഭകൾക്കും അവരുടേതായ തനതായ പാരമ്പര്യവും വെളിപാടുകളും അവയിൽ ഊന്നിക്കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ലിറ്റർജിയുമുണ്ട്. ആരാധനക്രമം. വീണ്ടും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വന്നാൽ, ഈ 24 സഭകളും ഒരേ കൂദാശകൾ, അതായത് 7 കൂദാശകൾ, ഇവയെല്ലാം സ്ഥാപിച്ചത് ക്രിസ്തു ആണ് എന്ന് തന്നെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അടിസ്ഥാന വിശ്വാസം ക്രിസ്തു 7 കൂദാശകളും സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്തു സ്ഥാപിച്ച ബലി എന്ന പേരിലുള്ള പ്രചരണം നടത്തുന്നത് പോലെ ക്രിസ്തു സ്ഥാപിച്ച എല്ലാ കൂദാശകളും അതേ രൂപത്തിലാണോ നമ്മൾ അനുവർത്തിക്കുന്നത് എന്നുള്ളത് ഒന്നാലോചിക്കാം. വിവാഹമെന്ന കൂദാശ ഈശോ സ്ഥാപിച്ചു എന്നുള്ളതിന് നമ്മൾ എടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗം കാനായിലെ കല്യാണ വിരുന്നാണ്. അവിടെ ഈശോ 7 കൽഭരണികളിലെ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ആ കല്യാണ വീട്ടിൽ അവിടുത്തെ വിഷമസന്ധിയിൽ ഇടപെട്ടപ്പോൾ വിവാഹമെന്ന കൂദാശയുടെ പവിത്രത നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുന്നു. എന്നാൽ ഒരുപക്ഷെ ആ വീട്ടിലെ ദമ്പതികളെ ഒരുമിച്ചു ചേർത്ത് ഇന്നത്തെ വിശുദ്ധ വിവാഹം ഒരു വൈദികൻ പരിക്രമം ചെയ്യുന്ന പോലെ പ്രാർത്ഥനകൾ ചൊല്ലാനോ പരസ്പരം മോതിരങ്ങൾ കൈമാറാനോ ഒന്നും ക്രിസ്തു അന്ന് മുതിർന്നിട്ടില്ല. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുമില്ല, നമ്മൾ വായിച്ചിട്ടുമില്ല. ഒരുപക്ഷെ അവരെ നേരിട്ട് കണ്ട് കൈപിടിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിച്ചു എന്ന തരത്തിൽ ഒരു രേഖയും ബൈബിളിലില്ല. അങ്ങനെ അനുവർത്തിക്കുകയാണെങ്കിൽ ഇതാണ് ക്രിസ്തു സ്ഥാപിച്ച വിവാഹം എന്ന് പറഞ്ഞ് എത്ര കല്യാണങ്ങൾ നമുക്ക് ഇപ്പോൾ നടത്താൻ പറ്റും? എങ്ങനെ നടത്താൻ പറ്റും? അതും കൽഭരണികൾ നിരത്തിവെച്ച് വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട്. ഇനി ക്രിസ്തുവിന്റെ മാമോദീസ യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നായിരുന്നു. നദിയിൽ നിന്നും ശിരസിൽ വെള്ളം സ്വീകരിച്ച് മുങ്ങി നിവർന്നു നിന്ന ഒരു പ്രത്യേക രംഗമായിട്ടാണ് ബൈബിളിലെ മാമോദീസ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യത്തെ മാമോദീസ നമ്മൾ കാണുന്നത് ക്രിസ്തു സ്ഥാപിച്ച മാമോദീസയും അതുതന്നെയാണ്. അത്തരത്തിൽ മാമോദീസ നടത്തുകയാണെങ്കിൽ ദേവാലയങ്ങളല്ല മാമോദീസയ്ക്കുള്ള സ്ഥാനം. നമ്മൾ കൽപ്പിക്കുന്ന ഒരു നദി, യോർദാൻ നദി പോലെയുള്ള ഒരു നദി, അത് ഏത് ഭൂപ്രദേശത്താണോ അവിടെ ചെന്ന് വൈദികൻ ജലത്തിൽ മുക്കി വേണം മാമോദീസ നൽകാൻ. ഇനി വീണ്ടും യേശു തൻ്റെ ദൗത്യം തുടങ്ങാൻ പ്രായമായപ്പോൾ 33 വയസ്സിലാണ് ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ബാല്യാവസ്ഥയിൽ മാമോദീസ സ്വീകരിക്കുന്നത് ശരിയാണോ എന്നുവരെയുള്ള ചോദ്യങ്ങൾ വിശ്വാസികളിൽ നിന്ന് ഉയരും. അതുപോലെ അനുരഞ്ജന കൂദാശയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞത് അവൾക്ക് ചുറ്റും കൂടിയിരുന്ന, അവളെ കുറ്റമാരോപിക്കാൻ വന്നിരുന്ന ജനസമൂഹമാണ്. അവൾ ഒരിക്കലും കൃത്യമായ പ്രാർത്ഥനകൾ ചൊല്ലുകയോ പാപങ്ങൾ ഏറ്റുപറയുകയോ ചെയ്തില്ല. അവളെ മനസ്സിലാക്കി
അവളെ സമാധാനത്തിൽ വിട്ടയച്ച യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തു സ്ഥാപിച്ച അനുരഞ്ജന കൂദാശ എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ രംഗം നമുക്ക് അതുപോലെ പുനരാവിഷ്കരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. വിശുദ്ധ കുർബാന എന്നുള്ളതാണ് അത്. വിശുദ്ധ കുർബാന ബൈബിളിൽ യഥാർത്ഥത്തിൽ വിവരിക്കുന്നത് യേശു തനിക്ക് വേണ്ടി ഒരുക്കാൻ ആഗ്രഹിച്ച ഒരു പെസഹ ഭക്ഷണമായിട്ടാണ്. കാരണം അവർ യഹൂദ ആചാരക്രമപ്രകാരം പെസഹ ആചരിക്കാൻ പോവുകയായിരുന്നു. അതെങ്ങനെയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നതെന്നോ അവിടുത്തെ ടേബിളിൻ്റെ ക്രമം എന്താണെന്നോ അവർ എങ്ങനെയാണ് ഇരുന്നിരുന്നതെന്നോ ഒന്നും ബൈബിളിൽ നാടകീയമായ വിവരണങ്ങളില്ല. അത് കൊടുക്കാനാവുകയുമില്ല. കാരണം ബൈബിൾ എന്ന ഗ്രന്ഥം തന്നെ ഒരു സ്ഥലത്തും സാഹിത്യപരമായി ഒരു രംഗത്തെയും ചിത്രീകരിച്ചിട്ടില്ല, അതിൻ്റെ വിവരണങ്ങൾ കൊടുത്തിട്ടുമില്ല. നമ്മൾ സംസാരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് വരെ തന്നെ ഒരു വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടാവുക എന്നുള്ളത് അസാധാരണമായ കാര്യമാണ്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലൊക്കെ വേണം ഇതിനെ നോക്കിക്കാണാൻ. ഇതാകട്ടെ, 2000 വർഷങ്ങൾക്ക് മുൻപ് അന്ന് യഹൂദന്മാരായിരുന്ന ഇവർ പിന്തുടർന്നിരുന്നത് പേർഷ്യൻ രീതിയിലുള്ള അല്ലെങ്കിൽ അറേബ്യൻ രീതികളോട് സാമ്യമുള്ള ഭക്ഷണ രീതികളും ആചാരങ്ങളും ക്രമങ്ങളുമൊക്കെയാണ്. ഒന്നില്ലെങ്കിൽ നിലത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു ഹോഴ്സ് ഷൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു യു ആകൃതിയിലുള്ള ടേബിളിൽ അതിഥി ഇരിക്കുക, കൂടെയുള്ളവർ വക്ഷസിൽ ചാരിക്കിടക്കുക, ഇന്ന് നമ്മൾ റിക്ലൈൻ ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക, അങ്ങനെയുള്ള രീതികളിലൊക്കെ ഇരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയൊക്കെയായിരുന്നു പിന്തുടർന്നിരുന്നത്. അവിടെയാണ് ഈശോ വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചതിൻ്റെ വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സ്ഥാപിച്ചതിനെ നിങ്ങൾ ഇന്നു മുതൽ വിശുദ്ധ കുർബാന എന്ന് വിളിക്കണം എന്ന് പറഞ്ഞോ, നിങ്ങൾ ഇടേണ്ട വസ്ത്രങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞോ, നിങ്ങൾ നിൽക്കേണ്ടത് ഇങ്ങനെയാണ് എന്നോ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നോ പറഞ്ഞ് ക്രിസ്തു അവിടെ ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കിയിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ അതിൻ്റെ വിവരങ്ങളുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, മറ്റു കൂദാശകളെല്ലാം വിലയിരുത്തുമ്പോൾ അതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നെയല്ല നമ്മൾ ബൈബിളിൽ കേൾക്കുന്നത് അനുസരിച്ചല്ല പിന്നീട് സഭയിൽ ഇവയുടെ അനുഷ്ഠാനങ്ങൾ ഫോം ചെയ്തു വന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്ന വിഷയമാണ്. യേശുവിൻ്റെ ഉത്ഥാന ശേഷം, അത് ഏകദേശം 33 AD ചരിത്രം പറയുന്നു, കത്തോലിക്ക സഭ ഉണ്ടായപ്പോൾ അത് ഒരു വെറുക്കപ്പെട്ടവരുടെ സഭയായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ. കാരണം റോമാ സാമ്രാജ്യം യേശുവിനെ രാജ്യദ്രോഹിയായി കാണുകയും അവനെ അനുഗമിക്കുന്ന ചെറിയ ഗ്രൂപ്പിനെ വളരെയധികമായി പീഡിപ്പിക്കുകയും പരസ്യമായി പുറത്തു വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അവർ പലപ്പോഴും പേടിച്ചുകൊണ്ട് പല ഭവനങ്ങളിലും ആരുമറിയാതെ കൂടുകയും അപ്പസ്തോലന്മാർ തങ്ങൾക്ക് യേശു ജീവിതത്തിൽ പകർന്നു നൽകിയ ഈ സന്ദർഭങ്ങൾ അവരുടെ സമൂഹത്തിൽ ആചരിക്കുകയും ചെയ്തു. അവിടെ ഇന്നത്തെ കൂദാശകളുടെ തുടക്കങ്ങൾ സംഭവിച്ചു. അപ്പസ്തോലന്മാർ യേശു ഒരു കാര്യം ചെയ്തതുപോലെ തന്നെ അനുകരിച്ചായിരിക്കില്ല അവരുടെ മുന്നിൽ ചെയ്തത്. കാരണം അവർ ആരും ഈശോ അല്ലെന്നും അവർ ഈശോയുടെ പ്രതിപുരുഷന്മാർ മാത്രമാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ, യേശു ഓർമ്മിക്കാൻ പറഞ്ഞതുപോലെ, യേശു ചെയ്യാൻ പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ അവർ വിവാഹങ്ങൾ ചെയ്തു കൊടുത്തു, മാമോദീസകൾ ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാത്തിൻ്റെയും ആദിമ രൂപങ്ങൾ ഉണ്ടായിത്തുടങ്ങി. ഇത് തുടർന്നു കൊണ്ടിരുന്നപ്പോഴും കത്തോലിക്ക സഭ പീഡിപ്പിക്കപ്പെടുന്ന വളരെ ഒരു ചെറിയ കൂട്ടം ആളുകൾ മാത്രം ഉൾക്കൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു. എന്നാൽ പിന്നീട് 300 കൊല്ലങ്ങൾക്ക് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന ഇന്നത്തെ യൂറോപ്യൻ ഭൂഖണ്ഡം മുഴുവനും വരുന്ന സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തെ അംഗീകരിച്ചപ്പോഴാണ് ക്രിസ്തുമതത്തിന് ഒരു രാജകീയ പദവി അല്ലെങ്കിൽ ഒരു റോയൽറ്റി ഉണ്ടായത് എന്നുള്ളത് ചരിത്രപരമായ ഒരു സത്യം മാത്രമാണ്. അതിനുശേഷം ക്രിസ്തുമതത്തിൻ്റെ ആരാധനാ രീതികളും ക്രമങ്ങളും എല്ലാം സ്വതന്ത്രമായ രീതിയിൽ മാറാൻ തുടങ്ങി. ആരാധനാക്രമങ്ങൾക്കായി സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും തിരുവസ്ത്രങ്ങളുമെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. 3-ആം നൂറ്റാണ്ടിൽ, 4-ആം നൂറ്റാണ്ടിൽ എന്നൊക്കെ നമുക്ക് പറയാം. ഈ സമയത്താണ് അപ്പസ്തോലന്മാർ പറഞ്ഞുകൊടുത്ത അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത പാരമ്പര്യങ്ങൾക്കനുസരിച്ച് സഭാപിതാക്കന്മാരുടെ നേതൃത്വത്തിലൊക്കെ ഈ വിവിധ സഭകളിൽ അന്ന് തന്നെ ഈ പ്രാദേശികമായി ഈ വിവിധ സഭകൾ രൂപം കൊണ്ടിരുന്നു. ഈ സഭകളിലെല്ലാം തനതായ ആരാധനാക്രമങ്ങൾ ഉടലെടുക്കുന്നത്. റോമിലും അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലുമൊക്കെ വിവിധ വ്യക്തിഗത സഭകൾ രൂപം കൊണ്ടിരുന്നു. അവർ സ്വതന്ത്രമായി തങ്ങളുടെ പാരമ്പര്യങ്ങളനുസരിച്ച് അപ്പസ്തോലന്മാർ കാണിച്ചു കൊടുത്ത രീതികളനുസരിച്ച് ആരാധനാക്രമങ്ങൾ വികസിപ്പിക്കുകയും ഇന്നത്തെ രീതിയിൽ കുർബാനയും കൂദാശകളുമെല്ലാം 1000കണക്കിന് വർഷങ്ങളിലൂടെ മാറുകയും ചെയ്തു. അങ്ങനെ
ഏകദേശം 2000 വർഷങ്ങളോളം, കൃത്യമായി പറഞ്ഞാൽ 1962 വരെ 2000 വർഷങ്ങളോളം വിശുദ്ധ കുർബാന അൾത്താറ അഭിമുഖമായി എല്ലാ സഭകളിലും നടന്നിരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ കാണിച്ചു കൊടുത്ത രീതികളുടെയും ഈ 23 സഭകളും വികസിപ്പിച്ചെടുത്തത് രീതി അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതിൻ്റെയും സ്പഷ്ടമായ തെളിവാണ്. എന്നാൽ റോമൻ കത്തോലിക്ക സഭയിൽ അൾത്താര അഭിമുഖ കുർബാന ജനാഭിമുഖ കുർബാനയായി മാറിയത് കേവലം 1962 മുതലാണ്. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചില പ്രത്യേക ആഹ്വാനങ്ങളനുസരിച്ചാണ്. എങ്കിലും വിശുദ്ധ കുർബാന കൃത്യമായി ജനാഭിമുഖമാകണമെന്നും ക്രിസ്തു സ്ഥാപിച്ച ബലിയായതുകൊണ്ട് ആണ് ജനാഭിമുഖം ആകേണ്ടതെന്നും കൗൺസിൽ ഒരു സ്ഥലത്തും പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ പ്രതിപാദിക്കാൻ കഴിയുകയുമില്ല. കാരണം 2000 വർഷങ്ങളോളം സഭ തുടർന്ന ഒരു ക്രമം അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്നുള്ളതായിരുന്നു. യൂറോപ്പിനെ പിടിച്ചുകുലുക്കിയ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഒരു വലിയ സ്വീകാര്യത വിശുദ്ധ കുർബാന ആരാധനാ ലാംഗ്വേജുകളിൽ നിന്നും, അതായത് ലാറ്റിൻ ലാംഗ്വേജ്, സിറിയൻ ലാംഗ്വേജ് അങ്ങനെയുള്ള ലാംഗ്വേജുകളിൽ നിന്നും വിടുതൽ കൊടുത്ത് അവരവരുടെ ഭാഷകളിലേക്കാക്കാനും, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ വിശുദ്ധ കുർബാനയെ ഒരു കമ്മ്യൂണിയൻ മീൽ, അതായത് ഒരു സ്നേഹവിരുന്നായിട്ട് മാത്രം മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ ജനങ്ങളിലേക്ക് വലിയ ഒരു ചലനം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ യൂറോപ്യൻ ഭൂഖണ്ഡം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന റോമൻ കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ വിശുദ്ധ കുർബാനയെ കൂടുതൽ ലളിതവും സ്വീകാര്യവും ആക്കണം എന്ന് റോമൻ കത്തോലിക്ക സഭയോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഈ ആഹ്വാനത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാനയെ ലളിതമാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിൻ്റെ ഡോക്യുമെന്റുകളിലൂടെ നൽകി. അതിൽ വിശുദ്ധ കുർബാന പൂർണ്ണമായും ജനാഭിമുഖം ആകണമെന്ന് ഒരു സ്ഥലത്തും കൃത്യമായി പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും സമ്മർദ്ദം ഉൾക്കൊണ്ട് യൂറോപ്യൻ റോമൻ കത്തോലിക്ക സഭ വിശുദ്ധ കുർബാനയെ പൂർണ്ണമായും ജനാഭിമുഖമാക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതേ വത്തിക്കാൻ കൗൺസിൽ തന്നെ പൗരസ്ത്യ സഭകളോട് അവർ പിന്തുടരുന്ന ആരാധനാക്രമം വളരെ പരിഭാവനമാണെന്നും പുരാതനമാണെന്നും, ഒരുപക്ഷെ റോമൻ പാരമ്പര്യത്തെക്കാളും പുരാതനമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ കൂടുതൽ ഭംഗിയായി നിറവേറ്റണമെന്നും ആഹ്വാനം ചെയ്തു. ഈ കാലയളവിൽ എല്ലാം സഭകളുടെ അല്ലെങ്കിൽ റോമൻ സഭയുടെ ലോകം മുഴുവനുമുള്ള വ്യാപനം, അതായത് ബ്രിട്ടൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കോളനി ഭരണത്തിൻ്റെയും ലോകവ്യാപകമായ പിടിച്ചടക്കലുകളുടെയും ഭാഗമായി ലത്തീൻ സഭയ്ക്കുണ്ടായ ആഗോള വ്യാപനം, അവർ പിടിച്ചടക്കിയ പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന പുരാതന പൗരസ്ത്യ സഭകളുടെ ആരാധനാക്രമങ്ങളിൽ ഒരു പരിധിവരെ കടന്നു കയറി ആക്രമിച്ചിരുന്നു. അവർക്ക് അവരുടെ തനതായ ശൈലി നഷ്ടപ്പെടാനും തുടങ്ങിയിരുന്നു. അതിനെ തുടർന്നാണ് പൗരസ്ത്യ സഭകളോട് നിങ്ങൾ പിന്തുടരുന്ന ആരാധനാക്രമം വളരെ ഭംഗിയായി കൂടുതൽ ഊർജത്തോടെ നിറവേറ്റണമെന്ന് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഡിക്രിയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആഹ്വാനം ചെയ്യുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ വായിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ആ പുസ്തകത്തിൽ തന്നെ ഈ ഡിക്രിയും കാണാവുന്നതാണ്. അങ്ങനെ 1962 സംഭവിച്ച ഒരു വ്യത്യാസമാണ് ഈ വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാന രീതികൾക്കെല്ലാം നിദാനം. ഒരു വലിയ ചരിത്രം പറയുകയാണെങ്കിൽ, ഈ 2000 വർഷമായി വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ ക്രിസ്തുജനം പിന്തുടരുന്ന വിശ്വാസത്തിലും കേവലം 60 വർഷത്തിനു മുകളിലേ ആയിട്ടുള്ളൂ റോമൻ കത്തോലിക്ക സഭയിൽ പോലും ഇങ്ങനെ ഒരു ക്രമം തുടങ്ങിയിട്ട്. അപ്പോൾ ക്രിസ്തു സ്ഥാപിച്ച ബലിയാണ് ഈ ജനാഭിമുഖ ബലി എന്നുള്ള പഠനം അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ ദൈവശാസ്ത്രത്തിനും തിരുവചനത്തിനും സഭയുടെ പാരമ്പര്യങ്ങൾക്കും എതിരാണ്. റോമൻ കത്തോലിക്ക സഭ ഇങ്ങനെയൊരു ആഹ്വാനം നടത്തിയതും റോമൻ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരും പുരോഹിതരും ഇങ്ങനെ വിശുദ്ധ കുർബാന ആകാം എന്നും ചിന്തിച്ചതിൻ്റെ പിന്നിലെ ഘടകങ്ങൾ മറ്റു പലതുമാണ്. അതൊരിക്കലും ക്രിസ്തു സ്ഥാപിച്ച രീതി അതായത് കൊണ്ടല്ല. അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെ പറയുന്നതിലൂടെ കഴിഞ്ഞ 2000 വർഷങ്ങളോളം സഭയിൽ നിലനിന്നിരുന്ന വലിയ അപ്പസ്തോലിക പാരമ്പര്യത്തിനെയും വിശുദ്ധന്മാർ ഉൾപ്പെടെ അനേക പുണ്യവാന്മാർ അർപ്പിച്ച വിശുദ്ധ ബലിയെയും തള്ളിപ്പറയുകയാണ് ചെയ്യുക. അതിലും പ്രധാനപ്പെട്ടത് ഈ ഒരു തീരുമാനം പൗരസ്ത്യ സഭകൾക്ക് ഒരു വിധത്തിലും ബാധകമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതേ വത്തിക്കാൻ കൗൺസിലിൽ തന്നെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഡിക്രിയിൽ പൗരസ്ത്യ സഭകളുടെ പുരാതന ആരാധനാക്രമം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത കൗൺസിൽ വളരെ ശക്തമായി നിരീക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയൊരു റീഫോർമേഷൻ 1962 റോമൻ കത്തോലിക്ക സഭയിൽ നടന്നിട്ടും കഴിഞ്ഞ 60-70 കൊല്ലങ്ങൾക്കുള്ളിൽ
യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായ വിശുദ്ധ കുർബാന ഭക്തിയിൽ കാണപ്പെട്ട ശിഥിലീകരണം, വിശുദ്ധ കുർബാനയുടെ ജനാഭിമുഖ രീതിയിൽ സാങ്കേതികപരമായും കലാപരമായും നൂതന രീതികൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പെർഫോമൻസുകൾ പള്ളിയിൽ നടക്കുന്നതിനെക്കുറിച്ചും ദൈവശാസ്ത്രജ്ഞന്മാരും യൂറോപ്പിലെ വലിയ ഒരു വിഭാഗം പരമ്പരാഗത കത്തോലിക്കരും പഠന വിഷയമാക്കുന്നുണ്ട്. അത് ഒരു വേറെ വിഷയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പൗരസ്ത്യ സഭകളിലൊന്നായ സീറോ മലബാർ സഭയായ നമുക്ക് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ കുർബാന രീതികളും പ്രാർത്ഥനകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് 1962 സംഭവിച്ച ഒരു കൺഫ്യൂഷനിൽ എങ്ങനെയോ കേരളത്തിലെ കുറച്ച് പ്രാദേശിക സ്ഥലങ്ങളിൽ വന്നുപോയ ഒരു വ്യതിയാനമാണ് റോമൻ കത്തോലിക്ക സഭയുടെ രീതിയും സീറോ മലബാർ സഭയുടെ രീതിയും സങ്കലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതി. അതോടെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം വ്യാപിച്ചു കിടന്നിരുന്ന സീറോ മലബാർ സഭയിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും യാതൊരുവിധ ഐക്യവുമില്ലാതെ പൂർണ്ണമായും അൾത്താരാഭിമുഖമായും പൂർണ്ണമായും ജനാഭിമുഖമായും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുക എന്നുള്ള രീതിയിൽ വളരെ സങ്കീർണമായ വ്യതിയാനങ്ങൾ സീറോ മലബാർ സഭയിലുണ്ടായി. കത്തോലിക്ക സഭ വ്യത്യസ്തമായ 24 ആരാധനാക്രമങ്ങളുടെ കൂട്ടായ്മയാണ്. അതിൻ്റെ വ്യത്യസ്തതയാണ് അതിൻ്റെ ഭംഗി. എന്നിരുന്നാൽ തന്നെയും ഈ ഓരോ വ്യത്യസ്ത സഭകളും അവരുടെ തന്നെ എല്ലാ രൂപതകളിലും ഒരേ ആരാധനാരീതിയാണ് പിന്തുടർന്നു പോരുന്നത്. ഉദാഹരണമായി റോമൻ ലത്തീൻ സഭയിൽ എല്ലാ രൂപതകളിലും ഒരേ ലത്തീൻ കുർബാനയാണ് അർപ്പിക്കപ്പെടുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു സഭയിൽ തന്നെ പല രീതിയിലുള്ള ആരാധന അനുഷ്ഠാനങ്ങൾ ഉണ്ടാവാൻ കാരണമായി. ഇത് എല്ലാവരിലും സ്വീകാര്യമായ രീതിയിൽ ഒന്നാക്കി എടുക്കാനാണ് കുറച്ച് അധികം വർഷങ്ങളായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അതിനെ മറയാക്കി ക്രിസ്തു സ്ഥാപിച്ച ബലി എന്ന സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു ചിന്തയെ വ്യാപിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ പഠനങ്ങളോട് ചെയ്യുന്ന തെറ്റാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരനായ ഒരു വിശ്വാസിക്ക് ചോദിക്കാൻ ഏറെ ചോദ്യങ്ങളുണ്ട്. ക്രിസ്തു സ്ഥാപിച്ച ബലിയിൽ ക്രിസ്തു പെസഹായാണ് ഭക്ഷിച്ചത്, നമ്മൾ പെസഹായാണോ ഭക്ഷിക്കുന്നത്? ക്രിസ്തു സ്ഥാപിച്ച ബലിയിൽ ക്രിസ്തു തൻ്റെ കൂടെ നടന്നിരുന്ന 12 ശിഷ്യന്മാരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ഒരുപക്ഷെ പലപ്പോഴും ശിഷ്യന്മാർ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്ന, ക്രിസ്തുവിനെ ശക്തമായി ഫോളോ ചെയ്തിരുന്ന ക്രിസ്തുവിൻ്റെ സ്ത്രീ ശിഷ്യന്മാരെ ഒരിക്കലും ഈ വിശുദ്ധ കുർബാന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ടില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായ ശിഷ്യന്മാരെ പോലെ വൈദികർക്ക് മാത്രമുള്ളതാണോ വിശുദ്ധ കുർബാന എന്ന് ഒരു വിശ്വാസി ചോദിച്ചാൽ ഈ പഠനം പഠിപ്പിക്കുന്നവർക്ക് എന്തുത്തരം പറയാൻ സാധിക്കും? സ്ത്രീകൾക്ക് വിശുദ്ധ കുർബാനയിൽ പ്രവേശനമില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാൻ സാധിക്കും? ക്രിസ്തു മുറിച്ചു നൽകിയത് പെസഹ അപ്പമാണ്. അത് വിഭജിച്ച് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതോ വേഫർ രൂപത്തിൽ മെഷീനുകളിൽ ഉണ്ടാക്കപ്പെടുന്ന തിരുവോസ്തിയാണ്. അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ പഠനം പഠിപ്പിക്കുന്നവർക്ക് എന്ത് ഉത്തരം പറയാൻ സാധിക്കും? ക്രിസ്തു സ്ഥാപിച്ച ബലിയിൽ ഒരേ അപ്പം വിഭജിച്ച് വീഞ്ചിൽ മുക്കി എല്ലാവർക്കും കൊടുക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ ആളുകൾ ഒത്തുകൂടുന്നത് കൊണ്ട് ആ രീതി എളുപ്പമാക്കിയതാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പോഴും ഒരേ അപ്പം തന്നെ വിഭജിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ഓർത്തഡോക്സ് സഭകളുടെ വിശുദ്ധ കുർബാനയുണ്ട്. അത് വേറൊരു വിഷയം, നമ്മുടെ വിഷയമല്ല. ക്രിസ്തു സ്ഥാപിച്ച ബലിയിൽ അപ്പോഴും അതിനെ തുടർന്ന് നൂറ്റാണ്ടുകളോളം അപ്പസ്തോലന്മാരും വിശുദ്ധ കുർബാന ഒരിക്കലും സൂക്ഷിച്ചു വയ്ക്കുകയോ പേടകത്തിൽ അടച്ചു വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അത് പിന്നീട് സഭയിൽ വന്ന ഒരു പാരമ്പര്യമാണ്. അപ്പോൾ അത് ശരിയായ ക്രിസ്തു സ്ഥാപിച്ച ബലിയാണോ എന്ന് ഒരു വിശ്വാസി ചോദിച്ചാൽ ഈ പഠനം പഠിപ്പിക്കുന്നവർക്ക് എന്തുത്തരം പറയാൻ സാധിക്കും? ഇതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ ക്രിസ്തു സ്ഥാപിച്ച ബലി എന്നുള്ള പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ഇത് ഒരു പക്ഷത്തിനും എതിരായിട്ടുള്ള ഒരു സന്ദേശമല്ല. ജനാഭിമുഖ കുർബാന വേണം എന്ന് പറയുന്ന പക്ഷത്തിൻ്റെ ചിന്തകളും കാരണങ്ങളും തികച്ചും പ്രാദേശികമായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതൊരിക്കലും ക്രിസ്തു സ്ഥാപിച്ച ബലിയുടെ ദൈവശാസ്ത്രമായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രമായോ ബന്ധപ്പെട്ടതല്ല. എല്ലാ പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലും അനുഷ്ഠിക്കുന്ന വിവിധ രീതികളിലുള്ള വിശുദ്ധ കുർബാനകൾ കത്തോലിക്ക സഭയിൽ വ്യത്യസ്തതയോടെ ഉരുത്തിരിഞ്ഞ പാരമ്പര്യമാണ്. ദൈവിക വെളിപാടാണ് വിശുദ്ധ ഗ്രന്ഥത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തെറ്റായ പഠനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങളെല്ലാവരും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥങ്ങളും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള ഡിക്രികളും വായിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്നു. വികലമായ ദൈവശാസ്ത്രവും ചിന്തകളും പറഞ്ഞു പഠിപ്പിച്ച് വിശ്വാസികളെ കൂടുതൽ അപകടകരമായ ചോദ്യങ്ങളിലേക്ക് നയിക്കരുത് എന്നും അപേക്ഷിക്കുന്നു പ്രാർത്ഥനകളോടെ ഒരു വിശ്വാസി.
ഒരു വാൽക്കഷ്ണം കൂടി പറഞ്ഞിട്ട് നിർത്തുന്നു. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് കാണാം. എ പെർഫെക്റ്റ് സ്റ്റോൺ മാസ് ഓഫ് ഏജസ് എന്ന പേരിൽ 9 മാസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയാണിത്. 2 വത്തിക്കാൻ കൗൺസിലിന് ശേഷം നഷ്ടപ്പെട്ട റോമൻ കത്തോലിക്ക സഭയിലെ പൂർണ്ണമായും അൾത്താര അഭിമുഖമായ ലാറ്റിൻ കുർബാന തിരികെ വേണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററി. ലക്ഷക്കണക്കിന് യൂറോപ്യൻസ് ഈ ഡോക്യുമെൻ്ററി കാണുകയും നഷ്ടപ്പെട്ടുപോയ പഴയ ലാറ്റിൻ മാസ് തിരികെ വേണമെന്ന് ശക്തമായി ആഹ്വാനം ചെയ്യുന്നതും കമൻറ്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാം. 2 വത്തിക്കാൻ കൗൺസിലിന് മുൻപ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന 97% യൂറോപ്യന്മാരിൽ നിന്ന് ഇന്നായപ്പോൾ അത് 3% ഈ സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനാഭിമുഖ കുർബാനയുടെ ഭാഗമായി പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിൽ വന്ന ക്ലൗൺ മാസ്, കുർബാനയ്ക്കിടയിലുള്ള റോക്ക് ബാൻഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗീത, നൃത്ത, ജിംനാസ്റ്റിക് പെർഫോമൻസുകളുടെ ദുരുപയോഗം എന്നിവയെല്ലാം ഈ ഡോക്യുമെന്ററി ശക്തമായി വിമർശിക്കുന്നു. വത്തിക്കാൻ കൗൺസിലിന് ശേഷം വിശുദ്ധ കുർബാനയിൽ നിന്നും അകാരണമായി മുറിച്ചു മാറ്റപ്പെട്ട ഗ്രിഗോറിയൻ സംഗീതവും അതുപോലെയുള്ള മറ്റു വിശിഷ്ട പ്രതീകങ്ങളും തിരിച്ചു കൊണ്ടുവരുന്നത് നഷ്ടപ്പെട്ടുപോയ യൂറോപ്യൻ കത്തോലിക്ക വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ കാരണമാകുമെന്ന് ഇക്കൂട്ടർ നിരീക്ഷിക്കുന്നു. 2 വത്തിക്കാൻ കൗൺസിലിന് ശേഷം പൂർണ്ണമായും ജനാഭിമുഖ കുർബാന രൂപപ്പെടുത്താം എന്നുള്ള തീരുമാനം ഉണ്ടായതിന് ശേഷം ആ കുർബാനയുടെ ആദ്യ രൂപം റോമിൽ ആദ്യമായി അർപ്പിക്കപ്പെട്ടപ്പോൾ കൗൺസിലിൽ അതംഗീകരിച്ച മെത്രാന്മാരിൽ ഭൂരിഭാഗവും ഇത് ഒരു വിശ്വാസ ശിഥിലീകരണത്തിന് കാരണമാകും എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത വിവരവും ചരിത്രപരമായി ഈ ഡോക്യുമെൻ്ററിയിൽ അടയാളപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയോടുള്ള ഭയഭക്തി ആദരവുകൾ നിലനിർത്തുന്നതിന് 2000 വർഷങ്ങളായി ഉണ്ടായിരുന്ന പഴയ പാരമ്പര്യം തിരികെ കൊണ്ടുവരണമെന്ന് യൂറോപ്പിലെ ലത്തീൻ കത്തോലിക്ക സഭയിലും ഒരു വലിയ വിഭാഗം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാന രീതിയിൽ 2 വത്തിക്കാൻ കൗൺസിൽ കൊണ്ടുവന്ന മാറ്റവും പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യവും ആഗോള കത്തോലിക്ക സഭയിലും ചർച്ചാ വിഷയമാണ്. അത് കേവലം എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലും മാത്രം നിലനിൽക്കുന്ന പ്രശ്നമല്ല. പക്ഷേ അവിടെയൊന്നും വിശുദ്ധ കുർബാന ഒരു തെരുവ് സമരമായോ തെരുവ് യുദ്ധമായോ മാറുവാൻ വിശ്വാസികൾ അനുവദിച്ചിട്ടില്ല.